നമസ്കാരം. ദിവസവും 40-ലധികം വെറൈറ്റി നോൺ വെജ് കറികൾ കിട്ടുന്ന ഒരു കടയാണ് പരിചയപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിലെ കമ്പം തേനി റൂട്ടിൽ ഉൾപ്രദേശത്തുള്ള മാർക്കയൻ കോട്ടൈ എന്ന സ്ഥലത്തെ ജ്യോതീശ്വരൻ ഹോട്ടലിലാണ് ഈ വെറൈറ്റികൾ. ചിക്കൻ, മട്ടൻ, മുട്ട, ഫിഷ് മുതലായവയുടെ സാധാരണ ഐറ്റങ്ങൾക്ക് പുറമെ ഗിനിക്കോഴി, ടർക്കി കോഴി തുടങ്ങിയവയുടെ കറികൾ, മട്ടൻ തലച്ചോറ്, മട്ടൻ ബ്ലഡ് ഫ്രൈ, അതേപോലെ വയൽ ഞണ്ട് ജീവനുള്ളതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അങ്ങനെ അങ്ങനെ ഒരുപക്ഷെ നമ്മൾ കാണാത്ത വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഈ കടയിൽ നിന്ന് കിട്ടും. ഈ കട രാവിലെ 5 മണിക്ക് തുറക്കും. 8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാകും. ഏതാണ്ട് 20-ലധികം നോൺ വെജ് വിഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇവിടെ ഉണ്ടാവുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ആംബിയൻസ് ആണ്. ഈ സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കണം. രാവിലെ തന്നെ ബിരിയാണി അടിക്കുന്നത് ആദ്യമായിട്ട് കേട്ടോ. ജ്യോതീശ്വരൻ ഹോട്ടലിലെ വെറൈറ്റി വിഭവങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇത് വയൽ നണ്ട്, പാറ മീന്, ചെട്ടിനാട് ചിക്കനെ, ചെട്ടിനാട് പെപ്പർ ചിക്കനെ, പെപ്പർ ചിക്കനെ, ചിക്കൻ ഉപ്പുകറി, ഉപ്പുകറി ചിക്കൻ ഉപ്പുകറി വെറൈറ്റി ആണ് കേട്ടാ. ചിക്കൻ ലാലിപ്പോപ്പ്, ചിക്കൻ ലോലിപ്പോപ്പ്, മുയല്, 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 മട്ടൻ നണ്ട് ലാലിപ്പോപ്പ്, മട്ടൻ കോള, മട്ടൻ, ചിക്കൻ 65, ഇത് വന്ന് ചിക്കൻ ഈരല്, കിണ്ണിക്കോളി, 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 ഓക്കെ, മുട്ട ഗ്രേവി, മുട്ട ഗ്രേവി, ഓക്കെ, നണ്ട് കുളമ്പ്, വയൽ നണ്ട് കുളമ്പ്, ഓക്കെ, മൂള, മട്ടൻ ലോലിപ്പോപ്പ്, ഇത് ഓക്കെ, മട്ടന്റെ ലോലിപ്പോപ്പ് ആണ് കാണുന്നത്. ലാലിപ്പോപ്പ്, കാട, 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 വാൻകോളി, ചിക്കൻ ലെഗ് പീസ്, ചിക്കൻ ലെഗ് പീസ്, ഓക്കെ, നാട്ടുകോഴി, നാട്ടുകോഴി, ഓ, മട്ടൻ ഈരല്, മട്ടൻ ഈരല്, മട്ടൻ സൂവറൊട്ടി, എന്താ മട്ടൻ സൂവറൊട്ടി, ആ ഓക്കെ, മനസ്സിലായില്ല, വെറൈറ്റി ആണ്. മീൻ കുളമ്പ്, മട്ടൻ ചുക്ക, തലക്കറി മിക്സിംഗ്, ആ തലക്കറി, മട്ടൻ ചുക്ക മിക്സിംഗ്, ഓക്കെ, ഈരല് മിക്സിംഗ്, ഇത് പാരമീൻ കുളമ്പ്, പാരമീൻ, ഇത് മട്ടൻ തലക്കറി, മട്ടൻ തലക്കറി, ഓക്കെ, മട്ടൻ ചുക്ക, മട്ടൻ ചുക്ക, കുടല്, കുടല്, മട്ടന്റെ ബ്ലഡ് ഫ്രൈ ആണ്. ബ്ലഡ് ഫ്രൈ എന്ന് പറഞ്ഞാൽ സ്പ്രേ പണിക്കുക. ഓഹോ, മട്ടന്റെ ബ്ലഡ് ആണല്ലേ നമുക്ക്. ഇതൊരു ഒരു സ്ഥലത്തും കാണാത്ത ഒരു സംഭവം, കണ്ടിട്ടില്ല. ഇതില് നമ്മളിപ്പോ സാധാരണ ഒരു ഞണ്ട് എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ ചത്ത ഞണ്ടിനെ കാണുള്ളൂ. ഈ ഞണ്ട് എന്ന് പറയുന്നത് വയൽ ഞണ്ടാണ്. ഈ ഞണ്ടിനെ പിടിക്കുന്നു, ഈ സാധനത്തിനെ നേരിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നു. ഇതിലൊക്കെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, എല്ലാത്തിലും കശുവണ്ടി നല്ലതുപോലെ യൂസ് ചെയ്തു. കശുവണ്ടി ശ്രദ്ധിച്ചിരുന്നു, അതെ അതെ, അതതിന്റെ ക്വാളിറ്റി ഭാഗമാണ്. പല എല്ലാ ഡിഷസിലും ഒരുപാട് കശുവണ്ടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഷോപ്പ് നോർമലി കാണാൻ സാധ്യതയില്ല. ഇതിപ്പോ എത്ര നാളായിട്ട് ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട്? 2003 മുതൽ, അതായത് 20 വർഷം. എത്ര ഐറ്റം ഇവിടെ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്? 40 ഐറ്റം വരുന്നുണ്ട്. 40 വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതെന്താ ഈ ഞണ്ട് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നത്? അത് ഓക്കെ, അടിപൊളി, അടിപൊളി, നല്ല, അതെ അതെ, ലൈവ് ആണ്, ലൈവ് ആണ്. വേറെ എന്താ ആയിട്ടുള്ള ഇതല്ലാതെ ഈ ഈ കറികളല്ലാതെ വേറെ എന്താ? ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, വാൻകോഴി ബിരിയാണി, നാട്ടുകോഴി ബിരിയാണി, നാട്ടുകോഴി ബിരിയാണി, അത് സെപ്പറേറ്റ്. സാധാരണ ബിരിയാണി ബിരിയാണി 50 രൂപ. ആ 50 രൂപ. മുട്ടയോട്, ഓക്കെ, റേറ്റുകളൊക്കെ എങ്ങനെ വരണം? ഈ നാടൻ കോഴി ബിരിയാണിക്ക് എന്താ റേറ്റ് വരണേ? നാട്ടുകോഴി ബിരിയാണി 200 രൂപ. 200? ആ ഓക്കെ, ഒക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ വേറെ ഈ ബിരിയാണി അല്ലാതെ വേറെ എന്തുള്ള? ബിരിയാണി അല്ലാതെ പൊറോട്ട, ദോശ, ഇഡ്ഡലി, ഓക്കെ, സാപ്പാട്, സാധാരണ മീൽസ് ഉണ്ട് അല്ലേ. മീൽസ്, ഓക്കെ. ഇത് സമയം എത്ര മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5 മണി. 5 മണി മുതൽ അല്ലേ, രാവിലെ 5 മണി മുതൽ 3 മണിക്ക് ആട്ടുവോ? ഓ, 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ. 5 മണി മുതൽ എത്ര മണി വരെ ഉണ്ട്? 5 മണിക്ക് വന്ന് എങ്ങ് വീട്ടുകാരനാണത്, അവർ എങ്ങ് വീട്ടുകാരൻ കുളമ്പുറാണ്. ആ ആ ഓക്കെ ഓക്കെ. ബിരിയാണി എല്ലാം നാളെ 11 ഒക്ലോക്ക് ക്ലോസ് ചെയ്യണം അല്ലേ. അടിപൊളി, സൂപ്പർ. അതായത് വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇവിടെ മോർണിംഗില് നമ്മളെവിടെ പോയാലും നമ്മളൊരു 5 മണി ആകുമ്പോഴേക്കും ഇവിടെ തുറക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 20 ഐറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ഒരു ഹോട്ടലിലും ഒരു 20 ഐറ്റം ഉണ്ടാവില്ല, മാക്സിമം 2-3 ഐറ്റം ഉണ്ടാവും. ഇവിടെ 20 ഐറ്റം മോർണിംഗ് തുറക്കുമ്പോഴേക്കും റെഡിയാണ്. ഇത് നമ്മുടെ കമ്പം തേനി റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. മാർക്കയിൻ കോട്ടയിൽ നിന്നാണ് ഈ സ്ഥലം. ഞങ്ങൾക്ക് തമിഴ് അറിയാത്തോണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ജ്യോതിസ്വരൻ, ജ്യോതിസ്വരൻ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ പേരിരിക്കുന്നത് മാർക്കൈ കോട്ടയിൽ.
ഇവിടെ നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ കുറേ ഐറ്റംസിൻ്റെ ഇതുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു ബിരിയാണിക്ക് 50 രൂപ എന്ന് പറഞ്ഞു. ആ അത് നോർമൽ ബിരിയാണിക്ക് ഇവിടെ 50 രൂപ. അതെ അതെ, ആ 50 rupees. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഒരു ബിരിയാണി മിനിമം നോർമൽ ബിരിയാണി 100 രൂപ 120 രൂപ ഇല്ലാതെ കിട്ടില്ല. ആ ISO സർട്ടിഫൈഡ് ആണ്. ഓൾറെഡി ഹോട്ടലിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ISO 9001 and 2015 അംഗീകൃതമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, മൊത്തം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ഐറ്റംസിന്റെ മേക്കിംഗ് നമുക്ക് കാണാം. അവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം അതെന്താ മിക്സ് ചെയ്യണേന്നുള്ളത് മാത്രം നോക്കാം. ഓപ്പൺ കിച്ചൺ ആണ്, ഓപ്പൺ കിച്ചൺ ആണ്. അണ്ണാ ഇത് വന്ന് എന്താ ഇപ്പൊ ചെയ്യണേ? ഒക്കെ മിക്സിംഗ് ആണ് അല്ലേ? ഇത് മുട്ടയുടെ മുട്ട പൊരിയണ അല്ലേ? നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ആംബിയൻസ് ആണ്. ഈ സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കണം. അതേപോലെ ഞണ്ടിന്റെ ഇത്, അത് ഇതെല്ലാത്തിനും കൂടി സ്മെല്ലടിച്ചിട്ടേ ഒരു രക്ഷയില്ല. ഇത് എന്ത് മീനാണത്? പാറമീൻ. മൊത്തത്തില് സെറ്റപ്പാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം, കാരണം ഒത്തിരി ഐറ്റംസ് ഉണ്ട്. മട്ടൻ തന്നെ എത്ര വെറൈറ്റീസ് ആണ് കണ്ടതെന്നുള്ളത്. മട്ടൺ വെറൈറ്റീസ് മാത്രമല്ല, ഒരു മട്ടൺ തന്നെ, ഒരു മട്ടൺ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നാടൻ കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്, ഗിനിക്കോഴിയുണ്ട്, ഗിനിക്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്. ശരിക്കും കണ്ടു തന്നെ അറിയുമല്ലേ. നമ്മളിവിടെ ജ്യോതിസ്വരൻ ഹോട്ടലിൽ നമ്മൾ ജസ്റ്റ് ഒരു ബിരിയാണി ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ഭയങ്കര ചൂടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അതിരാവിലെ ആണ് ഏകദേശം ഒരു കാലത്ത് ഒരു 8 മണി നേരത്തോടെ ഞങ്ങളിപ്പോ ബിരിയാണി കഴിക്കാൻ പോണത്. അതേണ്ടോ, ഈ ചൂട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, പറഞ്ഞോണ്ടിരിക്കണം ചൂട്. കേട്ടോ, നാട് വിട്ടപ്പോ ടൈമിംഗ് മാറി. അതെ, അവിടെ നമ്മൾ ജസ്റ്റ് കുറച്ച് നമ്മുടെ അങ്ങനെ കുറെ ഗ്രേവികൾ ഇതിന്റെ കൂടെ ഉണ്ട്. ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു ഒക്കെ വെറൈറ്റി ഗ്രേവീസ് ആണ്. വെറൈറ്റി ഗ്രേവി എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഗ്രേവി മാത്രം ആയതുകൊണ്ട് എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. രാവിലെയാണ് ബിരിയാണി അടിക്കുന്നത് ആദ്യമായിട്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ ഈ ഗ്രേവി ഒന്ന് ജസ്റ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ കൂടെ അച്ചാറും പപ്പടവും ഇല്ല, അതൊക്കെ വരും. വരുമോ ഒന്ന് നോക്കട്ടെ. സ്മെല്ല് അടിപൊളിയാണ്. ഇത് ഒരു തമിഴ് ചൊകയാണ്. കാലത്തന്നെ ബിരിയാണി നല്ല ചൂടോട് കൂടി കിട്ടിയപ്പോഴേ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. മുളകുണ്ട്, പിന്നെ ഈ ഗ്രേവി എന്താണെന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഗ്രേവി മാത്രമേ ഉള്ളൂ, ഒരു പീസ് പോലും കിട്ടിയില്ല എന്നുള്ളത്. ആക്ച്വലി അടുപ്പിൽ നിന്ന് വാങ്ങി അത്തേപോലെ കൊണ്ടുവന്നിരിക്കണം. നല്ല ചൂട് വേണം. എന്ത് ഗ്രേവിയാണെന്ന് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ്. നമ്മുടെ കേരളത്തിലെ ആളുകൾ വെക്കുന്ന ഒരു മലബാർ ബിരിയാണി സ്റ്റൈലാണ് എപ്പോഴും വെക്കുക. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക, ഓൾറെഡി ഒരു ഗ്രേവി ഉള്ള പോലെ തന്നെ ബിരിയാണിയുടെ കളർ തന്നെ കണ്ടാ അറിയാം. സൂപ്പർ മാർക്കറ്റിൽ അതെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയൊരു ഫീലാണ്. ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4-5 തരം ഗ്രേവി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്രേവിയും മിക്സ് ചെയ്തെന്ന് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഏകദേശം ഒരു 20-ഓളം ഐറ്റം ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് 20 ഐറ്റത്തോളം ഉണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നമുക്ക് പറ്റിയൊരു സാധനം വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ബിരിയാണി പറഞ്ഞത്, അപ്പോൾ ബിരിയാണി പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കുറേ ഗ്രേവി, കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഇത് കോക്കനട്ടിൻ്റെ വലിയൊരു പീസ് ആണ്. ദോശ